എടി നിനക്ക് കുറച്ചെങ്കിലും നാണോ മാനോ ഉണ്ടാടി. എടി നീ എന്തടി കേസ് കൊടുത്തിരിക്കുന്നത്? ഞാൻ 5 തവണ നിന്നെ വിവാഹ തട്ടിപ്പ് നടത്തിയെന്നാ? 4 തവണയല്ലേ തട്ടിപ്പ് നടത്തിയോളൂ? ഒരു പ്രാവശ്യം കൂടെ തട്ടിപ്പ് നടത്താൻ അവസരം കിട്ടിയാ പിന്നെ എന്തിനടി 5 എന്ന് പറഞ്ഞത്? എടി നിന്റെ ഗൂഗിൾ മാപ്പല്ലായിരുന്നു അടി ഞാൻ? നീ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തൊക്കെ നിന്നെ കൃത്യമായിട്ട് ഞാൻ കൊണ്ടെത്തിച്ചില്ലേ? പിന്നെ എന്തിനടി എന്നോട് ഈ ക്രൂരത കാണിച്ചത്? നിയമസഭയിൽ നിന്ന് മുട്ടപ്പം തിന്നോണ്ടിരുന്ന എന്നെ നീ ഇപ്പൊ ഏതോ ഒരു രാജ്യത്ത് കൊട്ടമ്പാക്ക് പോലും ചവയ്ക്കാല്ലാതെ ഞാൻ അവിടെ കിടന്ന് ഇഴയാണ്. അറിയാം എനക്ക് ഒരു 4 മൈക്കും ഹാണും കൂടെ കെട്ടി വെച്ചിട്ട് പറ. അപ്പൊ എല്ലാരും ഇങ്ങനെ കയറി വരുമല്ലോ. മീഡിയ വരും, എന്നെ എടുത്തോണ്ട് പോകും, അന്തിച്ചർച്ചയ്ക്ക് ഇരുത്തും, പിന്നെ പോലീസായി ബഹളായി. എടോ ഞാൻ ഇവിടെ ഒളിവിലല്ലേ താമസിക്കുന്നത്, നീ പറഞ്ഞ സ്ഥലത്ത് കാലാ. നേതാവ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നേതാവിനെ കാണാൻ എന്റെ ആവേശമുള്ളത്. കാരണം നേതാവാണ് വീടില്ലാത്ത എനിക്കൊരു വീടുണ്ടാക്കി തന്നത്, നേതാവാണ് കക്കൂസ് ഇല്ലാത്ത എനിക്കൊരു കക്കൂസ് ഉണ്ടാക്കി തന്നത്, എനിക്കൊരു കല്യാണം ഉണ്ടാക്കി തന്നെ നേതാവ്, എന്തിനാ ഒരു കുട്ടി ഉണ്ടാക്കി തന്നെ. അല്ല നേതാവേ, എനിക്ക് കുട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേതാവ് കൂടെ വേളാങ്കണ്ണി പോയപ്പോഴല്ലോ ഞങ്ങൾക്ക് കുട്ടി ഉണ്ടായത്. ആ കാര്യം പറഞ്ഞതാണ് നേതാവേ എന്നെ പെടുത്തിയതാണ്. ഇതിനു മുമ്പുള്ള 2 കേസാ? അപ്പൊ ഞാൻ പെട്ടതാണ്. ഈ പിടക്കവും പെടലും മാത്രമേ ഉള്ള അല്ല, 2 വീലും ഒരു ഹാൻഡിലും പിന്നെ ബെല്ലും കൂടെ ഉണ്ട്. അത് എന്റെ നെഞ്ചത്തോട്ട് വെച്ച് നീ എടുത്ത് ചവിട്ടറാ. എന്നാ നാട്ടുകാരെ ചവിട്ടും ഇങ്ങനെ പോകുവാണെങ്കിൽ? ഞാൻ ആരെയും കോടികൾ തട്ടിച്ചില്ല, വാഗ്ദാനം കൊടുത്തില്ല. മറ്റൊരു ഈ സുന്ദരികളായ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഞാനൊന്ന് അലിഞ്ഞു പോവും. അവളെ കണ്ടപ്പോൾ ഞാൻ ആലിപ്പഴം കണക്കൊന്ന് അലിഞ്ഞു പോയടാ. അലിഞ്ഞു പോയോണ്ടന്നെ നാട്ടുകാരിപ്പം ബക്കറ്റ് കോരാനായിട്ട് നിൽക്കണത്. ഇതിൽ നിന്ന് എങ്ങനെ ഒന്ന് ഊരും? ബട്ടൺ സിളക്കിയാൽ മതി. ഈ കേസിൽ നൂരണ കാരണം ഞാൻ നിന്നോട് ചോദിച്ചത് മനസ്സിലായില്ലേ എനിക്ക്? മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരായാൽ മതി. കറക്റ്റ്. ഇവിടെ എവിടെയെങ്കിലും മജിസ്ട്രേറ്റ് ഉണ്ടോ? പോയി ഹാജരാവാം. 2 കിലോമീറ്റർ ഉണ്ട് മജിസ്ട്രേറ്റ്. എവിടെ നിന്ന് അറിയാം? രമാദേവി സൂപ്പർ വെക്കും. സൂപ്പർ ആണ്. എത്ര വയസ്സുണ്ട്? ഒരു 10-12 വയസ്സ് വരും. ഞാൻ ഒരു ചെറിയ വാഗ്ദാനം കൂടെ അവർക്ക് കൊടുക്കാം. കിട്ടിയെന്ന് പോരല്ലേ നിങ്ങൾക്ക്? എടാ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു വഴി പറയണം. ആദ്യം ഒരു വഴിയുണ്ട്. വേഷം മാറണം. കോട്ടൺ സൂട്ടും ഒക്കെ എടുക്കുക. ഒരു ഹെലികോപ്റ്റർ നമ്മൾ ബുക്ക് ചെയ്യുന്നു. ഹെലികോപ്റ്റർ ഈ ബിൽഡിംഗിന്റെ മുകളിൽ വന്ന് നിൽക്കുന്നു. നിങ്ങൾ ഒരു 47 തോക്ക് കേട്ട് ഇങ്ങനെ സ്ലോ മോഷനിൽ ഹെലികോപ്റ്ററിൽ കയറുന്നു. ഹെലികോപ്റ്റർ പോലെ ഫിലാഡൽഫിയയിലോ അവിടെയോ ഇവിടെയോ സ്കോട്ട്ലൻഡിൽ എവിടെയെങ്കിലും പോയി നിങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. KGF-ന്റെ കഥ പറയാനല്ല പറഞ്ഞത്, എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം പറയാനാണ് നിന്നോട് പറഞ്ഞത്, മനസ്സിലായോ? ഞാൻ ആലോചിച്ച ഒറ്റ വഴിയുള്ളൂ, എങ്ങനെയെങ്കിലും പോലീസിന് പിടികൊടുക്കുക, നല്ലൊരു വക്കീലിനെ വെച്ച് കോടതിയിൽ നിന്ന് പുഷ്പം പോലെ ഇറങ്ങി വരാം. ഞാൻ വക്കീലല്ലേ? ഞാൻ അഡ്വക്കേറ്റല്ലേ? ഞാൻ തന്നെ വാദിക്കാം. അപ്പൊ തൂക്കേറ ഉറപ്പ് ഇങ്ങോട്ട് ഇരിക്കാം. എനിക്ക് ഇവിടെ കിടന്ന് മടുത്തായി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇവിടെ ആരും വരത്തില്ലെന്ന്. 12 വർഷമായിട്ട് ഇവിടെ ഒറ്റ മനുഷ്യരെ പറ്റി അടഞ്ഞു കിടക്കുവാണ്. അപ്പൊ ഇനി കുറെ നാളും കൂടെ ഇവിടെ ഇങ്ങനെ കിടക്കണം അല്ലേ? ആരാന്ന്? ഞാനൊരു വഴിപോക്കനാണ്. വഴിപോക്കന് വരാൻ ഇത് പൊതുവഴിയല്ല. അല്ല ഇതാരാ? കാവിലെ ഭഗവതി നേരിട്ട് വന്നാണ്. ചുരുണ്ട കേശവാരം, വാക്കിലും നടത്തത്തിലുമുള്ള കുലീനത, ഇതൊക്കെ കാണുമ്പോ എനിക്കൊരു ചെറിയ വാഗ്ദാനം തരാനൊക്കെ തോന്നുന്നുണ്ട്. അല്ല സാറിനെ ഇന്നലെ കൂടെ വാർത്തയിൽ കാണിച്ചായിരുന്നു. സാർ ഇപ്പൊ ഒളിവിലല്ലേ? അയ്യോ എന്നെ ഏതോ ഒരു കൊട്ടാരത്തിൽ കൊണ്ട് കാണിച്ചിട്ട് ഞാൻ എവിടെയാണെന്നോ വാർത്തയിലൊന്നും വരുന്നില്ല. സാർ ഇത് ഞങ്ങളുടെ കോമഡി സ്റ്റാർസിന്റെ വേദിയാണ്. ഇപ്പൊ ഒരു 9 ക്യാമറ ഇവിടെ ഇങ്ങനെ ലൈവ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. 9 ക്യാമറ ആണ് സാർ. നേതാവിനൊരു പരാതി അല്ലായിരുന്ന? നേതാവ് എങ്ങനെ പത്രസമ്മേളനം നടത്തിക്കാലും പത്രക്കാരും ചാനലുകാരും വരൂലെന്ന്. 9 ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യണ. ഷൈൻ ചെയ്. എന്നെ കൂടെ ചവിട്ടിക്കൊന്നു കഴിഞ്ഞാൽ ഞാനും കൂടെ തീർന്നു കഴിഞ്ഞാൽ ഈ പാർട്ടി തീർന്നു. ഞാനാണ് ലാസ്റ്റ് അണി.